ഭൂമിക്ക് മുകളിൽ ആശങ്കയായി ചൈനീസ് റോക്കറ്റ് അവശിഷ്ടം. ചൈനീസ് റോക്കറ്റിന്റെ അവശിഷ്ടങ്ങൾ ഭൂമിയിൽ പതിച്ചേക്കുമെന്ന ആശങ്ക. എവിടെയായിരിക്കും എന്നതിൽ ഒരു തിട്ടവുമില്ല. ചൈന ബഹിരാകാശത്ത് സ്ഥാപിക്കുന്ന ടിയാങ്കോങ് സ്റ്റേഷനിലെ ഭാഗങ്ങളുമായി ഞായറാഴ്ച വിക്ഷേപിച്ച ലോങ് മാർച്ച് 5B റോക്കറ്റിന്റെ അവശിഷ്ടങ്ങളാണ് ഭൂമിയിൽ പതിക്കുമെന്ന് കരുതുന്നത്. ബഹിരാകാശ സ്റ്റേഷനിലെ മൊഡ്യൂളും ലാബുമാണ് 176 മീറ്റർ ഉയരമുള്ള പടുകൂറ്റൻ റോക്കറ്റിൽ ഉണ്ടായിരുന്നത്. വിക്ഷേപണത്തിന്റെ ആദ്യഘട്ടത്തിൽ റോക്കറ്റിൽ നിന്ന് വേർപിരിഞ്ഞ ഭാഗമാണ് ആശങ്കപ്പെടുത്തുന്നത്. സാധാരണ ഇത്തരം ഭാഗങ്ങൾ താഴേക്ക് പതിക്കുമ്പോൾ അന്തരീക്ഷത്തിലെ ഘർഷണം മൂലം കത്തിത്തീരുകയാണ് പതിവ്. ചൈനയുടെ നിർമ്മാണത്തിലിരിക്കുന്ന ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യ ലാബ് മൊഡ്യൂൾ ഞായറാഴ്ച വിജയകരമായി വിക്ഷേപിച്ചിരുന്നു. ലോങ് മാർച്ച് 5B Y3 റോക്കറ്റാണ് ലാബ് സംവിധാനങ്ങളെ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിച്ചത്. തെക്കൻ ദ്വീപ് പ്രവിശ്യയായ ഹൈനാൻ തീരത്തുള്ള വെൻചാങ് സ്പേസ് ക്രാഫ്റ്റ് ലോഞ്ച് സൈറ്റിൽ നിന്നായിരുന്നു വിക്ഷേപണമെന്ന് ചൈന സ്പേസ് ഏജൻസി അറിയിച്ചു. പുതിയ മൊഡ്യൂൾ കോർ മൊഡ്യൂളിന്റെ ബാക്കപ്പ് ആയും നിലവിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ടിയാങ്കോങ് ബഹിരാകാശ നിലയത്തിലെ ശക്തമായ ഒരു ശാസ്ത്ര പരീക്ഷണ പ്ലാറ്റ്ഫോമായും പ്രവർത്തിക്കും. ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള പാതയിലാണ് ചൈനയെന്ന് പീപ്പിൾസ് ഡെയിലി റിപ്പോർട്ട് ചെയ്തു. ബഹിരാകാശ നിലയത്തിന്റെ അവസാന ജോലികൾ പൂർത്തിയാക്കാൻ അടുത്തിടെ ചൈന 3 ബഹിരാകാശ സഞ്ചാരികളെ കൂടി അയച്ചിരുന്നു. ഷെൻഷവ് 14 ദൌത്യത്തിന്റെ ഗവേഷകർ 6 മാസമാണ് ടിയാങ്കോങ് സ്റ്റേഷനിൽ ചെലവഴിക്കുക. ബഹിരാകാശ നിലയത്തിന്റെ പ്രധാന ഭാഗവുമായി 2 ലബോറട്ടറി മൊഡ്യൂളുകൾ കൂട്ടിച്ചേർക്കുന്നതിന് ഇവർ മേൽനോട്ടം വഹിക്കുമെന്നാണ് അറിയുന്നത്. കമാൻഡർ ചെൻഡോങ്ങും സഹബഹിരാകാശ യാത്രികരായ ലിയുയാങ് കായ്സുഷെ എന്നിവരാണ് ഇപ്പോൾ നിലയത്തിലുള്ളത്. ഈ വർഷം അവസാനത്തോടെ ടിയാങ്കോങ് ബഹിരാകാശ നിലയത്തിന്റെ പ്രധാന ഭാഗമായ ടിയാൻഹെ 2021 ഏപ്രിലായിരുന്നു വിക്ഷേപിച്ചത്. ടിയാങ്കോങ് ബഹിരാകാശ നിലയത്തിലേക്ക് അയക്കുന്ന ഭാഗങ്ങൾ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ ഭാഗങ്ങൾക്ക് സമാനമായ ശാസ്ത്രീയ പരീക്ഷണശാലകളായിരിക്കും. രാജ്യാന്തര ബഹിരാകാശ നിലയം സ്ഥാപിച്ചപ്പോൾ അമേരിക്കയുടെ എതിർപ്പിനെ തുടർന്ന് ചൈനയ്ക്ക് അതിന്റെ ഭാഗമാകാൻ സാധിച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ ചൈന തീരുമാനിക്കുന്നത്. 2 പരീക്ഷണ ബഹിരാകാശ നിലയങ്ങൾക്കു ശേഷമാണ് ടിയാങ്കോങ് ബഹിരാകാശ നിലയം ചൈന വിക്ഷേപിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.